രണ്ടു കൈയും കട്ടിലിനോട് ചേർത്ത് കെട്ടി വായിൽ തുണിയും തിരികെയുള്ള വരലക്ഷ്മിയുടെ ഒരു ഫോട്ടോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. നടിയുടെ ചിത്രം കണ്ട സിനിമാ ലോകം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ടാണ് ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത്. വരലക്ഷ്മി ഗോഡ് കിഡ്നാപ്ഡ് എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് ചിത്രം പ്രചരിക്കുന്നത്. പുതിയ സിനിമയുടെ ഷൂട്ടിനിടയിലുള്ള ഫോട്ടോയാണോ അതോ മറ്റു വല്ല കാമ്പയിനുകളുടെ ഭാഗമായുള്ള ഫോട്ടോയാണോ ഇതെന്നുള്ള സംശയത്തിലാണ് പ്രേക്ഷകർ. കഴിഞ്ഞ ദിവസമാണ് സമുദ്രക്കനി ചിത്രത്തിൽ നിന്നും വരലക്ഷ്മിയെ പുറത്താക്കിയെന്നുള്ള വാർത്തകൾ പുറത്തുവന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നൽകുന്ന നിബന്ധനകളുമായി ഒത്തുപോകാൻ കഴിയാത്തതിനാലാണ് താൻ ചിത്രത്തിൽ നിന്നും പിന്മാറിയതെന്ന് താരം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തട്ടിക്കൊണ്ടുപോയെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചത്. തട്ടിക്കൊണ്ടുപോയ നിലയിൽ പ്രചരിക്കുന്ന തന്റെ ചിത്രത്തിനുള്ള വിശദീകരണവുമായി വരലക്ഷ്മി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊരു സിനിമയുടെ ഭാഗമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വൈകിട്ട് വെളിപ്പെടുത്തുമെന്നുമാണ് താരം അറിയിച്ചിട്ടുള്ളത്. സിനിമയ്ക്ക് വേണ്ടിയുള്ള ഇത്തരം പ്രചരണ രീതികളെക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. മമ്മൂട്ടി നായകനായ കസബയിലൂടെയാണ് വരലക്ഷ്മി മലയാള സിനിമയിൽ അരങ്ങേറിയത്. ജയറാം സമുദ്രക്കനി ചിത്രമായ ആകാശമിഠായിയിൽ അഭിനയിക്കാൻ ലഭിച്ച അവസരം വളരെ സന്തോഷത്തോടെയാണ് താരം സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് താരം ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്നുള്ള വാർത്തകളാണ് പുറത്തുവന്നത്. ഞാൻ ആ സിനിമയുടെ കരാർ ഉപേക്ഷിച്ചു. ചിത്രത്തിന്റെ നിർമ്മാതാക്കളുമായി ചില പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ല. അവർ പറയുന്ന നിബന്ധനകളെക്കുറിച്ച് ജോലി ചെയ്യാൻ എനിക്കാവില്ലെന്നാണ് വരലക്ഷ്മി സംഭവത്തെക്കുറിച്ച് ട്വിറ്ററിൽ രേഖപ്പെടുത്തിയ പ്രതികരണം. അല്പം വണ്ണമുള്ള ശരീരപ്രകൃതിയോടുകൂടിയ ഒരു നടിയായിരുന്നു ചിത്രത്തിലെ കഥാപാത്രമാവാൻ ആവശ്യം. കസബയിൽ വരലക്ഷ്മി അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ. പക്ഷെ ഇപ്പോൾ അവർ ശരീരഭാരം വളരെ കുറച്ചു. സിനിമയിലെ കഥാപാത്രത്തിന് യോജിക്കുന്നില്ല ഇപ്പോൾ. അതിനാൽ വരലക്ഷ്മിയുടെ സ്ഥാനത്ത് ഇനിയെ നിശ്ചയിച്ചു എന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചത്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.